ഭൂചലനം ഉണ്ടാകുമ്പോൾ കെട്ടിടങ്ങളിൽ കഴിയുന്നവർ സാധാരണ പേടിച്ചു പുറത്തേക്ക് ഓടുകയാണ് പതിവ്. ഇവിടെ തുർക്കിയിലെ ഒരു ആശുപത്രി കെട്ടിടം ഭൂചലനത്തിൽ കുലുങ്ങുന്നതിനിടെ തങ്ങൾ പൊന്നുപോലെ നോക്കുന്ന നവജാത ശിശുക്കളെ രക്ഷിക്കാൻ ഓടിയെത്തുന്ന നഴ്സുമാരുടെ വീഡിയോ ഫുട്ടേജാണ് ഇപ്പോൾ വൈറലാകുന്നത്. തുർക്കിയിലെ രാഷ്ട്രീയ നേതാവായ ഫത്മ സാഹിനാണ് വീഡിയോ ഓൺലൈനിലിട്ടത്. ഇൻക്യുബേറ്ററുകളിൽ പുതപ്പിച്ച് കിടത്തിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ ഓടിയെടുക്കുന്നതും ചേർത്ത് പിടിക്കുന്നതുമാണ് വീഡിയോയിൽ. വാർഡിലെ CCTV ക്യാമറ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഓൺലൈനിൽ വ്യാപകമായി ഷെയർ ചെയ്യുന്നത്. ആദ്യ ഭൂചലനമുണ്ടായ നിമിഷത്തിൽ വാർഡിൽ ഇൻക്യുബേറ്ററുകൾ അല്ലാതെ ആരെയും വീഡിയോയിൽ കാണാനില്ല. ഇൻക്യുബേറ്ററുകളിൽ ഏകദേശം 5 കുഞ്ഞുങ്ങളെങ്കിലും ഉണ്ടാകും. കെട്ടിടം കിടകിട വിറച്ചതോടെ ഇൻക്യുബേറ്ററുകളും വല്ലാതെ ആടിയുലയുന്നത് കാണാം. ചിലത് തറയിലൂടെ ഉരുണ്ടു നീങ്ങുന്നു. അപ്പോഴാണ് കറുപ്പ് വേഷമിട്ട രണ്ട് നഴ്സുമാർ ഓടിയെത്തുന്നതും ഇൻക്യുബേറ്ററുകൾ പിടിച്ചു നിർത്താൻ നോക്കുന്നതും കുലുക്കം നിൽക്കുന്നതുവരെ അവർ ഇൻക്യുബേറ്ററുകൾ ചേർത്ത് പിടിച്ചു നിൽക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. തെക്കൻ തുർക്കിയിലെ ഗസിയാൻ തെപ്പിലെ ആശുപത്രിയിലാണ് സംഭവം നടന്നത്. ഭൂകമ്പത്തിൽ തകർന്നടിഞ്ഞ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് 6 ദിവസത്തിന് ശേഷം 10 വയസ്സുകാരിയെ അടക്കം രക്ഷിച്ചിരുന്നു. എന്നാൽ പലയിടത്തും മതിയായ താമസ ഭക്ഷണ കുടിവെള്ള സൗകര്യങ്ങളില്ലാതെ ജനങ്ങൾ വലയുകയാണ്. അതേസമയം ഭൂകമ്പത്തിലെ മരണസംഖ്യ 50,000 എത്തുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. തിങ്കളാഴ്ചയാണ് റിക്ടർ സ്കെയിലിൽ 7.8 രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. വെറുതെ പുകഴ്ത്തി പറയുന്നതല്ല, ഭൂമിയിലെ മാലാഖമാർ തന്നെയാണവർ. നഴ്സുമാരെക്കുറിച്ച് ആശുപത്രി വാസം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന ചില രോഗികൾ പറയാറുണ്ട്. എന്തൊരു കരുതലാണ് അവർക്ക്! ഡോക്ടർമാരെക്കാൾ ഒരുപക്ഷെ രോഗികളെ പൊന്നുപോലെ കാത്തുസൂക്ഷിക്കുന്ന നഴ്സുമാർ തന്നെയാവും.